الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وحبيبنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد فأعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما مانيا سهودرن ماري ستي وشواسيغلي جيودتين دي يلا مهلغللوم سرطاوايا الله ويند بذبلكغل കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കണയെന്ന് എന്നോടെന്നതുപോലെ ഞാൻ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ യഥാർത്ഥ അടിമകളിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും പ്രത്യേകിച്ച് നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസി ശുദ്ധിയുള്ളവനാണ്. വിശ്വാസി ത്വാഹിറാണ്, ശുദ്ധിയുള്ളവനാണ്. എന്തിൽ നിന്ന് ശുദ്ധിയുള്ളവൻ? ഷിർക്കിൽ നിന്ന്, അതുപോലെ തന്നെ അഴുക്കിൽ നിന്ന്, നജസിൽ നിന്ന്. അതുപോലെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്രത്തോളം അള്ളാഹുവിലേക്ക് അടുക്കുന്നുവോ അത്രത്തോളം അവന്റെ ഹൃദയം ശുദ്ധിയുള്ളതായിത്തീരും. സൃഷ്ടാവിലേക്ക് അടുക്കും തോറും മുസ്ലിമായ മനുഷ്യൻ പരിശുദ്ധനായി മാറുകയാണ്. എന്നാൽ കാഫിർ അങ്ങനെയല്ല. കാഫിർ നജസാണ്. നജസി എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സ് വൃത്തികെട്ടതാണ്. അവന്റെ മനസ്സ് ഷിർക്ക് കൊണ്ടും ഹിഖ്ദ് കൊണ്ടും അസൂയ കൊണ്ടും എല്ലാ വൃത്തികേടുകൊണ്ടും അവൻ മലിനമാണ് കാഫിർ. മുസ്ലിം അങ്ങനെയല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഉലാഇക്കല്ലദീന ലം യുരിദില്ലാഹു അൻ യുതഹിറ ഖുലൂബഹും ലഹും ഫിദ്ദുനിയാ ഖിസിയും വലഹും ഫിൽആഖിറതി അദാബുൻ അദീം. കാഫിറിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത്, അല്ലാഹു തആല അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ ഈ ദുനിയാവിൽ നിന്ദ്യരാണ്, ആഖിറത്തിലും നിന്ദ്യരാണ്. അവർക്ക് ശക്തമായ ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നു. എന്നാൽ മുസ്ലിം അങ്ങനെയല്ല. മുസ്ലിം ശുദ്ധിയുള്ളവനാണ്. അവന്റെ എല്ലാ രംഗങ്ങളിലും അവന്റെ ഹൃദയമാവട്ടെ അസൂയയിൽ നിന്നും മറ്റുള്ള എല്ലാവിധ കുരുത്തക്കേടുകളിൽ നിന്നും അവൻ ശുദ്ധനാണ്. എന്നാൽ സഹോദരന്മാരെ, ഒരു മുസ്ലിമിനെ പരിശുദ്ധി വരുത്തുന്നതിൽ ഒരു മുസ്ലിമിന് അവനെ എത്രത്തോളം പരിശുദ്ധി വരുത്തുന്നുവോ അതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ് നാം അഞ്ചു നേരം നിർവഹിക്കുന്ന ഉളു എന്നുള്ളത്.
അഞ്ചു നേരം സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് നമസ്കരിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി, അതല്ലെങ്കിൽ മറ്റു എന്തോ ആവശ്യത്തിന് വേണ്ടി സൃഷ്ടാവായ അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നാം ചെയ്യുന്ന ഉളു, ആ ഉളു ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ശുദ്ധീകരിക്കുന്നതാണ്. എന്തിൽ നിന്ന്? അവന്റെ പാപത്തിൽ നിന്ന് അവനെ ശുദ്ധീകരിക്കുന്നു, അതുപോലെ തന്നെ അവന്റെ എല്ലാ വൃത്തികേടിൽ നിന്നും അവനെ അവന്റെ ഉളു ശുദ്ധീകരിക്കുന്നു. മഹാനായ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ വയർഫഉ ബിഹി ദറജാത്ത്. ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? എന്താണ് അറിയിച്ചു തരുന്നത്? അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നതും നിങ്ങളുടെ പദവികളെ അള്ളാഹു തല ഉയർത്തുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കർമ്മത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അറിയിച്ചു തരണം പ്രവാചകരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ബാഗുൽ ഉളൂഇ അലൽ മകാരിഹ്, നിനക്ക് ഏത് പ്രയാസഘട്ടങ്ങളിലാണെങ്കിലും പരിപൂർണമായി നീ ഉളൂ ചെയ്യലാണ് അള്ളാഹു നിന്റെ പദവിയെ ഉയർത്തുവാനും നിന്റെ പാപങ്ങൾ പുറത്തു തന്നുകൊണ്ട് നിന്നെ ശുദ്ധീകരിക്കുവാനും ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നീ ഉളൂ ചെയ്യലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തുടർന്ന് അവിടെ നിന്ന് പറഞ്ഞു, വകസ്റത്തുൽ ഖുത്താ ഇലൽ മസാജിദ്, പള്ളികളിലേക്ക് ധാരാളമായി കാൽവെപ്പ് നടന്നുകൊണ്ടിരിക്കുക, വന്തിലാറുസ്വലാത്തി ബാദസ്വല, ഒരു നമസ്കാരത്തിന്റെ ശേഷം മറ്റുള്ള നമസ്കാരത്തെ പ്രതീക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ സഹോദരന്മാരെ, ഒളു ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മുസ്ലിമായ മനുഷ്യൻ ഷർത്തുകൾ പാലിച്ചുകൊണ്ട്, നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അവൻ ഒളു ചെയ്തു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ അള്ളാഹു തആല പുറത്തു കൊടുക്കുമെന്നും അതുപോലെ തന്നെ അവന്റെ പദവികളെ അള്ളാഹു തആല ഉയർത്തിക്കൊടുക്കുമെന്നും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല സഹോദരന്മാരെ, ഉളൂഇന്റെ പ്രത്യേകത വളരെ വളരെ അധികം പ്രത്യേകതയുള്ള ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ് ഉളൂ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളെ മഹ്ഷറയിൽ അറിയപ്പെടുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ മഹ്ഷറയിൽ അറിയപ്പെടുന്നത് അവൻ ഉളൂ ചെയ്തതിന്റെ അടയാളം കൊണ്ടാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലൊരു മക്ബറയിലേക്ക് ചെന്നു. മക്ബറയിലേക്ക് ചെന്നുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ അൻതുമുസ് സാബിഖൂൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. നമ്മൾ സാധാരണ ഖബർസ്ഥാനിൽ ചെന്നാൽ സലാം പറയുന്നത് പോലെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറാളികളോട് സലാം പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, വദിത്തു അന്ന ഖദ് റഅയ്ന ഇഖ്വാനന, ഞാൻ എന്റെ സഹോദരങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തെ, ഞാൻ എന്റെ സഹോദരങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. സ്വഹാബത്ത് ചോദിച്ചു, അവലസ്ന ഇഖ്വാനുക യാ റസൂലല്ലാഹ്, ഞങ്ങളല്ലേ താങ്കളുടെ സഹോദരങ്ങളെന്ന് സ്വഹാബത്ത് റസൂലിനോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻതും അസ്ഹാബി, നിങ്ങളെന്റെ അനുചരന്മാരാണ്, സ്വഹാബികളാണ്. ഇഖ്വാനുനല്ലദീന ലം യഅതു ബഅദു, ഇതുവരെ വന്നിട്ടില്ലാത്ത മറ്റുള്ള മുഅ്മിനീങ്ങളെ കുറിച്ചാണ് ഞാൻ എന്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞത് എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു, കൈഫ തഅരിഫു മല്ലം യഅതി ബഅദു മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, തങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ലാത്ത ആളുകളെ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വഹാബത്തിനോടൊരു ചോദ്യം ചോദിച്ചെന്താണ്? അറഅയ്ത ലൗ അന്ന റജുലൻ ലഹു ഖൈലുൻ ഗുർറുൻ മുഹജ്ജല ബൈന ളഹരൈ ഖൈലിൻ ദുഹ്മിൻ ബുഹ്മിൻ അലാ യഅ്രിഫു ഖൈലഹു, കുറെ ഒട്ടകങ്ങൾ, ആ ഒട്ടകങ്ങളുടെ ഇടയിൽ കൈകാലുകൾ വെളുത്തതായ ചില ഒട്ടകങ്ങൾ, അങ്ങനെയാണെങ്കിൽ ആ ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്
കൈകാലുകൾ വെളുത്ത ഒട്ടകത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ സഹാബത്തെ എന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് പറഞ്ഞു, അതെ റസൂലെ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഫഇന്നഹും യഅത്തൂന ഖുറൻ മുഹജ്ജലീന മിനൽ ഉളൂ വഅന ഫറത്തുഹും അലൽ ഹൗൽ. എന്റെ സമുദായത്തിലെ വരാത്ത ഉമ്മത്തുകൾ അവരുടെ കൈകാലുകൾ ഒലോ ചെയ്തതിന്റെ കാരണത്താൽ, അവർ ചെയ്തിരിക്കുന്ന ഒലോയിന്റെ കാരണത്താൽ കൈകാലുകളും മുഖവും വെളുത്തവരായി മഹ്ഷറയിൽ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അന ഫറത്തുഹും അലൽ ഹൗൽ, ഞാൻ അവരെ ഹൗലുൽ കൗസറിന്റെ അവിടെ കാത്തിരിക്കുന്നതാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാം ചെയ്യുന്ന ഒലോയിന്റെ പ്രത്യേകതയെക്കുറിച്ചാണ് പറയുന്നത്. ഒലോയിനെ ഷറത്ത് പരിപാലിച്ചുകൊണ്ട് യഥാർത്ഥ നിബന്ധനയോടുകൂടെ വളരെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കർമ്മമാണ് എന്നുള്ള നിയത്തോടുകൂടെ നാം ഒലോ ചെയ്താൽ നമുക്കുണ്ടാകുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല സഹോദരന്മാരെ, ഒലോ ചെയ്യുന്ന ആളുകൾക്ക് മലക്കുകൾ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തഹ്ഹിറു ഹാദിഹിൽ അജ്സാദ തഹ്ഹറകുമുല്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുക, അല്ലാഹു നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ. എന്നിട്ട് റസൂലുള്ള പറയുന്നു, ഫഇന്നഹു ലൈസ അബ്ദുൻ യബീതു താഹിറൻ ഇല്ലാ ബാതമഅഹു മലകും ഫീ ശിആരിഹി ലാ യൻഖലിബു സാഅതൻ മിനൽ ലൈലി ഇല്ലാ ഖാല അല്ലാഹുമ്മഗ്ഫിർ ലിഅബ്ദിക ഫഇന്നഹു ബാത താഹിറ. സഹോദരന്മാരെ, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്ത് പല്ല് തേച്ചതിന്റെ ശേഷം ഒരു ഒലോ ചെയ്ത് അവൻ കിടന്നുറങ്ങുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവനോടുകൂടൊരു മലക്കിനെ അല്ലാഹു നിശ്ചയിക്കുന്നതാണ്. എന്നിട്ട് ആ മനുഷ്യൻ ഉറങ്ങി ഉറക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്താണ് പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മഗ്ഫിർ ലിഅബ്ദിക ഫഇന്നഹു ബാത തഹീറ, അല്ലാഹുവേ നിന്റെ അടിമക്ക് നീ പുറത്തു കൊടുക്കണം, അവൻ ശുദ്ധിയായി കിടന്നുറങ്ങിയവനാണ് എന്ന്. സഹോദരന്മാരെ, ഉറങ്ങുന്നതിന്റെ മുമ്പ് ഒലോ ചെയ്തുകൊണ്ട് കിടന്നുറങ്ങിയാൽ ഉറക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് അവന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. എന്താണ് മലക്ക് പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മഗ്ഫിർ ലിഅബ്ദിക, അല്ലാഹുവേ നിന്റെ അടിമക്ക് നീ പൊറുക്കണം, ഫഇന്നഹു ബാത തഹീറ, അവൻ ഒലോ ചെയ്ത് കടന്നവനാണ് എന്ന്. സഹോദരന്മാരെ, ഇതാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന, നിത്യവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒലോയിന്റെ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുപോലെ സഹോദരന്മാരെ, ഒലോ ചെയ്ത് കിടന്നുറങ്ങുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ അത് കാരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യബീതു അലാ ദിക്രിൻ താഹിറൻ فيتغار من الليل فيسأل الله خيرا من الدنيا والآخرة إلا أعطاه إياه. رسول الله صلى الله عليه وسلم പറയുകയാണ്, ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ ഉളൂ ചെയ്തുകൊണ്ട് അങ്ങനെ കിടന്നുറങ്ങിയാൽ ഉറക്കത്തിന്റെ ഇടയിൽ അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന സമയത്ത് സൃഷ്ടാവായ അല്ലാഹുവിനോട് എന്താണോ അവൻ ചോദിക്കുന്നത്, ദുനിയാവിന്റെ കാര്യമാവട്ടെ ആഖിറത്തിന്റെ കാര്യമാവട്ടെ, എന്താണവൻ ചോദിക്കുന്നത് എങ്കിൽ അതിനെ അല്ലാഹു അവനക്ക് നൽകാതിരിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒലോ ചെയ്ത് കിടന്നുറങ്ങുന്നു, ഉറക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു കിടക്കുന്ന സമയത്ത് നാം ഉറക്കിൽ നിന്ന് ഉണരുമ്പോ സൃഷ്ടാവായ അല്ലാഹുവിനോട് നാം എന്ത് ചോദിച്ചാലും, ദുനിയാവിലെ കാര്യം ചോദിച്ചാലും അതുപോലെ തന്നെ ആഖിറത്തിലെ കാര്യം ചോദിക്കുകയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കത് നൽകിയിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ സഹോദരന്മാരെ, ഏത് സമയത്തും ഒലുവിനെ മുറിയാതെ, ഒലു മുറിഞ്ഞാൽ നിത്യമായി ഒലു ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്, ദാഇമായി ഒരു ഒലുവിന്റെ മേലിൽ ആകുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ സ്വഭാവമാണ്, മുസ്ലിമിന്റെ പരിപൂർണതയായ സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, ഇസ്തഖീമു വനിഇമ്മാ ഇൻസ്തഖംതും വഖൈറു അഅ്മാലികുംസ് സ്വലാഹ് വഅൻ യുഹബല യുഹാഫിള അലൽ ഉളൂഇ ഇല്ലൽ മുഅ്മിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്,
നിങ്ങൾ നേരെ ചൊവ്വയാവണം. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് നമസ്കാരമാണ്. എന്നാൽ ഏത് സമയങ്ങളിലും ഉളുവിനെ സൂക്ഷിക്കുന്നവൻ അത് മുഅ്മിനല്ലാതെ മറ്റാരുമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വർഗത്തിൽ കിടക്കുന്ന സ്വർഗത്തെ കാണിക്കപ്പെട്ടു. സ്വർഗത്തെ കാണിക്കപ്പെട്ട സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ആരോ നടന്നു പോകുന്ന കാൽപാദത്തിന്റെ ശബ്ദം കേട്ടു. അങ്ങനെ അവിടെ വെച്ച് ചോദിക്കപ്പെട്ടപ്പോൾ പറയപ്പെട്ടു, അത് ബിലാലിന്റെ കാലിന്റെ സൗണ്ടാണ്, ശബ്ദമാണ് എന്ന് സ്വർഗത്തിൽ വെച്ച് പറയപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാലിനോട് ചോദിച്ചു, ബിമസബഖ്തനി ഇലൽ ജന്ന, ബിലാലെ നീ എന്റെ മുന്നിൽ എങ്ങനെയാണ് സ്വർഗത്തിൽ കടക്കാൻ എന്താണ് കാരണമായത്? മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, മാ അഹ്ദഹ്തു ഇല്ലാ തവല്ലഅത്ത്, എന്റെ ഉളൂ എപ്പോ നഷ്ടപ്പെടുന്നുവോ ഞാൻ അപ്പോഴൊക്കെ ഉളൂ ചെയ്യും, എന്നിട്ട് വലാ തവല്ലഅത്തു, ഞാൻ ഉളൂ ചെയ്താൽ, ഇല്ലാ റഅയ്തു അന്ന ലില്ലാഹി അലയ്യ റകഅതൈൻ, ഞാൻ എന്റെ മേൽ അള്ളാഹുവിന് രണ്ട് റക്അത്ത് ഉണ്ട് എന്നുള്ള നിലയിൽ ഉളൂവിന്റെ ശേഷം രണ്ട് റക്അത്ത് നിസ്കരിക്കലും ഞാൻ പതിവാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിഹിമ, അത് രണ്ടുകൊണ്ടും തന്നെയാണ് ബിലാലെ നീ എന്റെ മുന്നിൽ സ്വർഗത്തിലേക്ക് നടക്കാൻ കാരണമെന്ന്. സഹോദരന്മാരെ, സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് നമസ്കരിക്കാൻ വേണ്ടി നാം ചെയ്യുന്ന ഈ ഉളൂ എന്ന് പറയുന്ന കർമ്മം അത് ചില്ലറയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രത്യേകതകൾ ധാരാളമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ലക്ഷ്യത്തോടുകൂടെ തന്നെ ഇത് ചെയ്താൽ സൃഷ്ടാവായ അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കുമെന്നുള്ള ലക്ഷ്യത്തോടുകൂടെ, ഷർത്തോടുകൂടെ നാം ഒളൂ ചെയ്യണം. എന്തെങ്കിലും അത് കാട്ടിക്കൂട്ടി ഒളൂ ചെയ്താൽ പോരാ. ഒളൂ ചെയ്യുന്നത് സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാനുള്ള ഒരു കർമ്മമാണ് എന്നുള്ള നിലക്ക് തന്നെ അതിന്റെ പരിപൂർണതയോടുകൂടെയാണ് നാം ചെയ്യേണ്ടത്. എന്നാൽ സഹോദരന്മാരെ, ഒളൂ ചെയ്യുന്ന നിബന്ധനകളിൽ, അതിന്റെ എണ്ണങ്ങളിൽ പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. മഹാനായ ഇമാം ബുഖാരിയും മുസ്ലിമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒളൂവിന്റെ എണ്ണങ്ങളെക്കുറിച്ച് പറഞ്ഞിടത്ത് പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തവണ ഒളൂ ചെയ്തിട്ടുണ്ട്. എല്ലാ അവയവങ്ങളും ഓരോ തവണ കഴുകിയിട്ടുണ്ട്. അതുപോലെ ചില സമയങ്ങളിൽ റസൂലുള്ളാഹി രണ്ട് തവണ കഴുകിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ മൂന്ന് തവണയും കഴുകിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒളൂ ചെയ്യുമ്പോൾ തന്നെ ഒളൂ ചെയ്യുന്ന സമയത്ത് മുഖം ചിലപ്പോൾ ഒരു തവണ കഴുകും, കാല് കൈ രണ്ട് തവണ, കാല് മൂന്ന് തവണ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ റസൂലുള്ളാഹിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതാണ്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് എല്ലാം പല സമയങ്ങളിലായി നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന രീതികൾ മുഴുവനും സ്ഥിരപ്പെട്ടതാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതെല്ലാം റസൂലുള്ളാഹിയുടെ സുന്നത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടു തന്നെയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ തവല്ലഅ ഫഅഹ്സനൽ ഉളൂഅ, ആരെങ്കിലും ഒളൂ ചെയ്ത്, സഹോദരന്മാരെ, നാം ഒളൂ ചെയ്തതിന്റെ ശേഷം സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് അവന്റെ തൗഹീദിനെ പുകഴ്ത്താൻ വേണ്ടി, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഒളൂ ചെയ്തതിന്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അതാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ തവല്ലഅ ഫഅഹ്സനൽ ഉളൂഅ, ആരെങ്കിലും ഒളൂ ചെയ്ത് അവന്റെ ഉളൂഇനെ നല്ല പോലെ ഷർത്തും ഫറളും ഒക്കെ ഒപ്പിച്ച് ഉളൂ ചെയ്ത്, ثم قال പിന്നീട് അവൻ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ എന്നുള്ള പ്രാർത്ഥന എല്ലാവർക്കും അറിയാം. പക്ഷേ നാം നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരില്ല എന്ന് മാത്രം. നമുക്കൊക്കെ ആ പ്രാർത്ഥന അറിയാം, പക്ഷെ ആളുകൾ ഒളൂ ചെയ്തുകൊണ്ട് ശ്രദ്ധയില്ലാതെ പെട്ടെന്ന് പള്ളിയിലേക്ക് കയറി പോകുന്നു, അതല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ ഒളൂ ചെയ്തുകൊണ്ട് പെട്ടെന്ന് നമസ്കരിക്കാൻ നിൽക്കുന്നു, ഈ പ്രാർത്ഥനയുടെ കാര്യം മറക്കുന്നു. എന്നാൽ ഈ പ്രാർത്ഥന എല്ലാവർക്കും അറിയാം. ചെറുപ്പത്തിൽ മദ്രസയിൽ നിന്ന് പഠിച്ചത് മുതൽ എല്ലാവരുടെ മനസ്സിലുമുള്ള പ്രാർത്ഥന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിച്ചാൽ ഫുത്തിഹത്ത് ലഹു സമാനിയത്തു അബ്വാബിൽ ജന്ന,
സ്വർഗത്തിലെ എട്ടു വാതിലുകൾ അവനക്ക് വേണ്ടി തുറക്കപ്പെടും. യദ്ഖുലു മിൻ അയ്യിഹാശ, ഏതിലൂടെ വേണമെങ്കിലും അവനക്ക് പ്രവേശിക്കാം. സഹോദരന്മാരെ, ഉളൂ ചെയ്തതിന്റെ ശേഷം ഈ ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സ്വർഗത്തിലെ എട്ടു വാതിലുകളും അവനക്ക് തുറക്കപ്പെടും, എന്നിട്ട് അവനക്ക് ഏത് വാതിലിലൂടെ വേണമെങ്കിലും പ്രവേശിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഉളൂ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഷർത്തോടുകൂടെ അതിന്റെ ഫറളോടുകൂടെ വളരെ പരിപൂർണമായി ഇത് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാനുള്ളതാണ് എന്നുള്ള രൂപത്തിൽ തന്നെയാണ് അവൻ ഉളൂ ചെയ്യേണ്ടത്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതമ്മൽ ഉളൂഅ, ആരെങ്കിലും ഉളൂഇനെ പരിപൂർണമായി ചെയ്തു, കമാ അമറഹുല്ലാഹ്, അള്ളാഹു അവനോട് കൽപ്പിച്ച വിധം അവൻ ഉളൂ ചെയ്താൽ, ഫസ്സലവാത്തുൽ മക്തൂബാത്തു കഫാറത്തുൽ ലിമാ ബൈനഹു, അവൻ നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾക്കിടയിലുള്ള എല്ലാ ചെറിയ ചെറിയ പാപങ്ങളും അള്ളാഹുത്താൽ അത് കാരണത്താൽ പൊറത്തുകൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരന്മാരെ, പാപം ചെയ്യാത്തവരല്ലോ മനുഷ്യർ. കുല്ലു ബനീ ആദമ ഖത്താഉൻ, എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണ്. ചെറിയ പാപങ്ങളും ചെയ്യാത്ത, ചെറിയ പാപങ്ങളെങ്കിലും ചെയ്യാത്ത മനുഷ്യരില്ല. പക്ഷേ നാം ഇതുപോലത്തെ കർമ്മങ്ങൾ ചെയ്ത് സിട്ടാവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹുത്താല നമ്മുടെ എല്ലാ പാപങ്ങളെയും നാം അറിയാതെ അള്ളാഹുത്താല നമുക്ക് പുറത്തു തരുന്നതാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഉളൂഇന്റെ കാര്യത്തിൽ അതിന്റെ ഗൗരവത്തോടുകൂടെ തന്നെ നാം ശ്രദ്ധിക്കണം. അതിന്റെ അതേ രൂപത്തിൽ റസൂലുള്ളാഹി ഏത് രൂപത്തിലാണ് ഉളൂ ചെയ്യാൻ പഠിപ്പിച്ചത്, അതേ രൂപത്തിൽ നാം ഉളൂ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. أقول ما تسمعون أستغفر الله العظيم لي ولكم ولجميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. فأعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സഹോദരന്മാരെ, സ്രഷ്ടാവായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കണേയെന്ന് എന്നോടെന്നതുപോലെ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ യഥാർത്ഥ അടിമകളിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും പ്രത്യേകിച്ച് നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, രണ്ടാമത്തെ ഖുത്ബയിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള പ്രത്യേക കാര്യമാണ്, അതായത് കരുനാഗപ്പള്ളിയിലെ അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്യാൻ വേണ്ടി, അള്ളാഹുവിന് മാത്രം ഇബാദത്തെടുക്കാൻ വേണ്ടി അവിടെയുള്ള മുസ്ലിമീങ്ങൾ എല്ലാവരുടെയും സഹായത്താൽ നിർമ്മിക്കുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളിക്കുള്ള കളക്ഷനാണ് ഇന്ന് നമ്മുടെ ജുമാക്ക് ശേഷം നടക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ കഴിവിന്റെ പരമാവധി അതിനുവേണ്ടി നൽകണം. സഹോദരന്മാരെ, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി, സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി ഒരു ഭവനം വരിക എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, മൻ ബനാ മസ്ജിദൻ ലില്ലാ, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി പണിതാൽ, സൃഷ്ടാവായ അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ വേണ്ടി ഒരു പള്ളി ആരെങ്കിലും പണിതാൽ, ബനല്ലാഹു ലഹു ഫിൽ ജന്നതി മിസ്ലഹു, അതുപോലത്തത് അള്ളാഹു അവന് സ്വർഗത്തിൽ പണിതുകൊടുക്കും. എന്തൊക്കെ വന്നു?
അള്ളാഹു തആല സ്വർഗത്തിൽ അവൻ അതുപോലത്തത് പണിതു കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് കാരണമായി അവന് സ്വർഗത്തിൽ കിടക്കുന്നു എന്നില്ലേ? സ്വർഗത്തിലാണ് അള്ളാഹു തആല അവനക്ക് പള്ളി പണി അതുപോലത്തൊരു ഭവനം നൽകുന്നത്. അപ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യൻ സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി അവനൊരു ഭവനം ഒരുക്കിയാൽ, അതിനുവേണ്ടി സഹായിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ, അള്ളാഹു സ്വർഗത്തിൽ അവനൊരു ഭവനം നൽകും, അപ്പോൾ അവൻ സ്വർഗത്തിൽ കടക്കും. അത് കാരണമാണ് എന്ന് ആ ഹദീസിലൂടെ മനസ്സിലാക്കാമെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ സഹോദരന്മാരെ, മഹാനായ ബസ്സാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തിരുന്ന ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്താണ് സബ്ഉൻ, ഏഴു കാര്യങ്ങൾ. ആ ഏഴു കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ യജ്രീലിൽ അബ്ദി അഹ്ജറുഹുന്ന വഹുവ ഫീ ഖബ്രിഹി, അവൻ മരിച്ച് ഖബറിൽ കിടക്കുന്ന സമയത്ത് ആ ഏഴു കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ അതിന്റെ പ്രതിഫലം അവന്റെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ആ ഏഴു കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, മൻ അല്ലമ ഇൽമൻ, ആരെങ്കിലും അറിവ് പഠിപ്പിച്ചു. അറിവ് പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ നന്നായി അമൽ ചെയ്യാൻ തുടങ്ങി, അതിന്റെ പ്രവർത്തനത്തിന്റെ ഫലം ആ ആലിമിന്റെ ഖബറിലേക്ക് അള്ളാഹു തആല നൽകിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഒരു പുഴ, വലിയൊരു പുഴയുണ്ടാക്കി കൊടുത്തു, അതല്ലെങ്കിൽ കിണർ കുഴിച്ചു കൊടുത്തു, അതല്ലെങ്കിൽ മരം നട്ടുപിടിപ്പിച്ചു കൊടുത്തു, ഇതൊക്കെ അവൻ ഖബറിലേക്ക് അതിന്മാലുണ്ടാകുന്ന ഗുണം കൊണ്ട് ഒരു മരം നട്ടുപിടിപ്പിച്ചാൽ അതുകൊണ്ട് ആരൊക്കെ ഉപകാരമെടുക്കുന്നുവോ അതിന്റെ എല്ലാം പ്രതിഫലം അവന്റെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. കൂട്ടത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഔ മംബന മസ്ജിദൻ, ആരെങ്കിലും ഒരു പള്ളിയെടുത്താലും. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഭവനത്തിൽ അവൻ മരണപ്പെട്ടു പോയാലും ആ പള്ളിയിൽ സുജൂദുകൾ നടക്കുന്ന കാലത്തോളം, അള്ളാഹുവിന്റെ ഭവനത്തിൽ അള്ളാഹുവിന് വേണ്ടിയുള്ള പ്രാർത്ഥന നടക്കുന്ന കാലത്തോളം, നമസ്കാരം നടക്കുന്ന കാലത്തോളം, വിശുദ്ധ ഖുർആൻ പാരായണം നടക്കുന്ന കാലത്തോളം അവന്റെ ഖബറിലേക്ക് അവനറിയാതെ അതിന്റെ പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, പള്ളിയുടെ പ്രധാനവും അതിന്റെ ഗൗരവവും നാം പറയേണ്ടതില്ല, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ജുമാക്ക് ശേഷം അതിന്റെ കളക്ഷന് വേണ്ടി നമ്മളുടെ കഴിവിന്റെ പരമാവധി നാം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ وعلى آل محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا وارحمنا ولوالدينا ربنا اغفر لنا وارحمنا ولوالدينا ربنا اغفر لنا وارحمنا ولوالدينا وارحمهم كما ربونا صغارا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا ذنوبنا يا ارحم الراحمين اللهم صل وسلم وبارك عبدك على عبدك ورسولك سيدنا محمد الحمد لله رب العالمين اقم الصلاه